എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ IIT സൈബറിലോ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. റിവിഷൻ സെഷൻ 1. സെഷൻ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് കേരള PSC നടത്തിയിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ഓരോ സ്റ്റേജിലും 5 ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് IIT സൈബറിലോ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നമുക്ക് 2024 മെയ് മാസത്തിലെ ഫസ്റ്റ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 1 11 മെയ് 2024 എക്സാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദി ഫോളോവിങ്. 1 ഹബ് എ ക്യാൻ ഹാൻഡിൽ ഡിഫറെൻറ്റ് പ്രോട്ടോകോൾസ്. 2 റൂട്ടർ ബി ആംപ്ലിഫൈസ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ഓൺ നെറ്റ്വർക്ക്. 3 റിപ്പീറ്റർ സി കണക്ട്സ് ടു ഡിസിമിലർ നെറ്റ്വർക്ക്സ്. 4 ഗേറ്റ്വേ ഡി കണക്ട് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടുഗദർ. അപ്പം എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ? ചേരുമ്പടി ചേർക്കാനും പറഞ്ഞണേ. 4 നെറ്റ്വർക്കിംഗ് ഡിവൈസ് വന്നിട്ടുണ്ട്, അതിൻ്റെ മാച്ചായത് എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് PSC സ്ഥിരമായി ചോദിക്കുന്ന 7 നെറ്റ്വർക്കിംഗ് ഡിവൈസ് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്യാം. സ്ഥിരമായി ചോദിക്കുന്ന 7 ഡിവൈസസ്: 1 മോഡം, 2 ഹബ്, 3 സ്വിച്ച്, 4 ബ്രിഡ്ജ്, 5 റൂട്ടർ, 6 ഗേറ്റ്വേ, 7 റിപ്പീറ്റർ. ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് നോക്കാം. മോഡം, അതിൻ്റെ ഫുൾ ഫോം എന്താ? മോഡുലേറ്റർ, ഡി മോഡുലേറ്റർ. മോഡത്തിൻ്റെ ഫംഗ്ഷൻ എന്താ? മോഡുലേഷനും ഡി മോഡുലേഷനും. മോഡ് എന്താ ചെയ്യുന്നത്? അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ആക്കുന്നു, ഡിജിറ്റൽ സിഗ്നലിനെ തിരിച്ച് അനലോഗ് ആക്കുന്നു. അങ്ങനെ ചെയ്യുന്ന ഡിവൈസാണ് മോഡം. എന്താണ് ഹബ്ബ്? ഹബ്ബ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസാണ്. ബ്രോഡ്കാസ്റ്റിംഗ് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഹബ്ബ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസാണ്. നോക്കാം, മോർ ദാൻ 1 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഹബ്ബ്. ഹബ്ബ് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസാണ്. അതിനകത്തേക്ക് ഒരു ഡാറ്റ പാക്കറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഹബ്ബിൽ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസിനും ആ ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കും. അതുകൊണ്ട് ഇതൊരു ബ്രോഡ്കാസ്റ്റിംഗ് ഡിവൈസാണ്. ഇനി അടുത്താണ് സ്വിച്ച്. സ്വിച്ചിൻ്റെ പ്രത്യേകത എന്താ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് മാത്രമേ കത്തുള്ളൂ. അതായത് ഏത് യൂസറാണോ പാക്കറ്റ് ഇൻറ്റൻറ്റ് ചെയ്യണത്, ആശുപിടണേ, ആ പർട്ടിക്കുലർ കമ്പ്യൂട്ടർ മാത്രമാണ് ആ ഡാറ്റ അയച്ചു കൊടുക്കുള്ളൂ, ബാക്കി ആർക്കും അയച്ചു കൊടുക്കില്ല. ആരാണോ ഡാറ്റ പാക്കറ്റ് ആവശ്യപ്പെടുന്നത് ആ യൂസറിന്, ആ കമ്പ്യൂട്ടറിന് മാത്രമാണ് ആ ഡാറ്റ സെൻഡ് ചെയ്ത് കൊടുക്കുള്ളൂ. അങ്ങനെയുള്ള ഡിവൈസാണ് സ്വിച്ച്. ഇനി കൺസെപ്റ്റ് എങ്ങനെയാണ്? നെറ്റ്വർക്കുണ്ട്, അതുപോലെ തന്നെ പ്രോട്ടോക്കോളുണ്ട്. നെറ്റ്വർക്കും പ്രോട്ടോക്കോളും. ബ്രിഡ്ജ് എന്തിനാണ് ഉപയോഗിക്കണേ? 2 ലാനുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബ്രിഡ്ജ്. 2 ലാനുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബ്രിഡ്ജ്. ഇനി നോക്കാം, ആ ബ്രിഡ്ജ് കണക്ട് ചെയ്യുന്ന സമയത്ത് 2 ലാനുകളെ പരസ്പരം കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലാനിൻ്റെ 2 സെഗ്മെൻറ്റ് പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബ്രിഡ്ജ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന സമയത്ത് നെറ്റ്വർക്ക് സെയിം ടൈപ്പ് ആയിരിക്കണം. നെറ്റ്വർക്ക് സെയിം ടൈപ്പ്, ഇത് അതിൻ്റെ മെയിൻ ഫീച്ചറാണ്. 2 നെറ്റ്വർക്കും സെയിം ടൈപ്പ് ആയിരിക്കണം. പ്രോട്ടോക്കോൾ എങ്ങനെയായിരിക്കണം? സെയിം ആയിരിക്കണം. രണ്ടും സെയിം, നെറ്റ്വർക്കും പ്രോട്ടോക്കോളും സെയിം ആയിരിക്കണം. സെയിം ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് സെയിം പ്രോട്ടോക്കോൾ. നെറ്റ്വർക്കും സെയിം, പ്രോട്ടോക്കോളും സെയിം. ഇനി അടുത്ത ആളാണ് റൂട്ടർ. റൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡിഫറെൻറ്റ് നെറ്റ്വർക്കുകളെ കണക്ട് ചെയ്യാം, അതായത് 2 ഡിസിമിലർ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ പറ്റിയ ഡിവൈസാണ് റൂട്ടർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്ക് ആവാം, ഒരു കുഴപ്പമില്ല. ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്ക്. പക്ഷേ പ്രോട്ടോക്കോൾ എങ്ങനെയായിരിക്കണം? പ്രോട്ടോക്കോള് സെയിം ആയിരിക്കണം. പ്രോട്ടോക്കോള് സെയിം ആയിരിക്കണം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാം, പക്ഷെ ആ സമയത്ത് പ്രോട്ടോക്കോള് സെയിം ആയിരിക്കണം. ഇനി PSC ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിവൈസാണ് ഗേറ്റ്വേ. ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ പല വഴിക്ക് പോകാൻ പറ്റും, എല്ലാം ഡിഫറെൻറ്റാണ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്കിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് തന്നെയാണ് ഗേറ്റ്വേ. ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്ക് ഉപയോഗിക്കാം, പക്ഷേ പ്രോട്ടോക്കോൾ എങ്ങനെയാണ്? പ്രോട്ടോക്കോളും ഡിഫറെൻറ്റ്, രണ്ടും ഡിഫറെൻറ്റാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ്. ഇതാണ് PSC ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിവൈസ് ഗേറ്റ്വേ. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ. ഇപ്പോൾ നോക്കാം, ബ്രിഡ്ജിനാണെങ്കിൽ സെയിം ടൈപ്പ് നെറ്റ്വർക്ക്, സെയിം പ്രോട്ടോക്കോൾ, മാർക്കറ്റോട്ട് ക്യാഷ് ചെയ്യുന്ന പ്രിയസാണ്. റൂട്ടാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്ക് വിത്ത് സെയിം പ്രോട്ടോക്കോൾ. ഗേറ്റ്വേ ആണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് നെറ്റ്വർക്ക് വിത്ത് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ്. ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ, അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഓർത്തേക്കാം, ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ. അങ്ങനെ അതിൻ്റെ ആൻസർ ഗേറ്റ്വേ ആണ്. ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾ ഗേറ്റ്വേ ആണ്. ഇതാണ് ഏറ്റവും കൂടുതൽ റിപ്പിറ്റേഷൻ ക്വസ്റ്റ്യൻ, ഗേറ്റ്വേ. ഇത് കാരഫഡ് അസിസ്റ്റൻറ്റിനും പ്രിയസാണ്. മാർക്കറ്റോട്ട് ക്യാഷ് ചെയ്യുന്ന വെച്ചത് ബ്രിഡ്ജാണ്. കാരഫഡ് അസിസ്റ്റന് ഗേറ്റ്വേ ആണ്. ഇനി റിപ്പീറ്റർ. റിപ്പീറ്റർ എന്ത് ചെയ്യണേ? ഒരു സിഗ്നല് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ആ സമയത്ത് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന സമയത്ത് അതിൻ്റെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത് വീക്കായി പോകും.
അപ്പോൾ അത് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് റിപ്പീറ്റർ. സിഗ്നല് ആംപ്ലിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് റിപ്പീറ്റർ. എന്നാലാണ് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ പറ്റുള്ളൂ, ഫർദർ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ റിപ്പീറ്റർ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, സിഗ്നല് ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് റിപ്പീറ്റർ. അപ്പോൾ നമ്മൾ ഈ ഏഴെണ്ണത്തിൻ്റെ പ്രത്യേകത പഠിച്ചു, നമുക്ക് ആ ചേരുംപടി ചേർക്കാം. ഹബ്ബ്, ഈ നാല് ഓപ്ഷനിൽ ഏതായിരിക്കും മാച്ചാവ? ഹബ്ബ് കണക്ട് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടുഗദർ, കണക്ട് സെവറൽ കമ്പ്യൂട്ടേഴ്സ് ടുഗദർ. ഒന്ന് ഡി. റൂട്ടർ ഏതായിരിക്കും മാച്ചാവ? കണക്സ് ടു ഡിസിമിലർ നെറ്റ്വർക്ക്സ്, കണക്സ് ടു ഡിസിമിലർ നെറ്റ്വർക്ക്സ്, രണ്ട് ഡിഫറൻറ്റ് നെറ്റ്വർക്ക്. രണ്ട് സി. റിപ്പീറ്റർ ഏതായിരിക്കും മാച്ചാവ? ആംപ്ലിഫൈസ് ദ സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ഓൺ നെറ്റ്വർക്ക്. മൂന്ന് ബി. ഇനി ഗേറ്റ്വേ, ഏറ്റവും കൂടുതൽ പ്രിയസ് ഉള്ളത്. ഗേറ്റ്വേ ക്യാൻ ഹാൻഡിൽ ഡിഫറൻറ്റ് പ്രോട്ടോകോൾസ്. അപ്പം നാല് എ. അപ്പം നമ്മുടെ ആൻസർ എങ്ങനെ വരാം? ഒന്ന് ഡി, രണ്ട് സി, മൂന്ന് ബി, നാല് എ. ഇനി ഓപ്ഷൻസ് നോക്കാം. നമുക്ക് കിട്ടിയ ആൻസർ എങ്ങനെയായിരുന്നു? ഒന്ന് ഡി, രണ്ട് സി, മൂന്ന് ബി, നാല് എ. ഡി സി ബി എ, അങ്ങനെയാണ് നമുക്ക് ആൻസർ കിട്ടിയായിരുന്നത്. അപ്പോൾ ഓപ്ഷനിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി, ഒന്ന് ഡി, രണ്ട് സി, മൂന്ന് ബി, നാല് എ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ദാറ്റ് ടെമ്പററി സ്റ്റോർസ് ഫ്രീക്വൻ്റ്ലി യൂസർ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡാറ്റ ഫോർ ഫാസ്റ്റർ പ്രോസസ്സിംഗ് ബൈ എ കമ്പ്യൂട്ടേഴ്സ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സി പി യു. ഓപ്ഷൻ എ റാം, ഓപ്ഷൻ ബി ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഓപ്ഷൻ സി ക്യാഷ് മെമ്മറി, ഓപ്ഷൻ ഡി ഫ്ലാഷ് മെമ്മറി. എന്താണ് ക്വസ്റ്റ്യൻ വെച്ചണേ? ഏത് സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റമാണ് ഫ്രീക്വൻ്റ്ലി യൂസർ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്യണേ? അതായത് നമുക്ക് സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്ന ഡാറ്റ, തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡാറ്റ, നമ്മൾ എപ്പോഴും ആവശ്യപ്പെടുന്ന ഡാറ്റ സ്റ്റോർ ചെയ്യണ മെമ്മറി സിസ്റ്റം ഏത്? ഫ്രീക്വൻ്റ്ലി, ഈ വാക്കിനാണ് ഇമ്പോർട്ടൻ്റ്. ഫ്രീക്വൻ്റ്ലി യൂസർ ഇൻസ്ട്രക്ഷൻ ടെമ്പററി സ്റ്റോർ ചെയ്യണ മെമ്മറി സിസ്റ്റം ഏതാണ്? രണ്ടാമത്തെ ദിവസത്തിന് ആൻസർ സി, ക്യാഷ് മെമ്മറി. ഇനി കേരള പി എസ് സി ചോദിക്കുകയാണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ഏതാണ്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ചോദിക്കണമെങ്കിൽ രജിസ്റ്റർ മെമ്മറിയാണ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് രജിസ്റ്റർ മെമ്മറി. നമുക്ക് മാർക്കറ്റോട് ക്യാഷ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, രജിസ്റ്റർ മെമ്മറി ഈസ് ഫാസ്റ്റർ ദാൻ ക്യാഷ് മെമ്മറി. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോന്ന്? ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, രജിസ്റ്റർ മെമ്മറിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അതിനുശേഷം 2024 സി എസ് ഇ ബി സെക്രട്ടറി തസ്തിയിലേക്ക് എക്സാം നടത്തിയായിരുന്നു ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ആരാന്ന്. അപ്പോൾ ഓപ്ഷനിൽ രജിസ്റ്റർ മെമ്മറി ഉണ്ടായിരുന്നില്ല. അപ്പോൾ രജിസ്റ്റർ മെമ്മറി ഇല്ലാത്തതുകൊണ്ട് അവർ ഓപ്ഷനിൽ കൊടുത്ത ഒരു മെമ്മറിയാണ് ക്യാഷ് മെമ്മറി. രജിസ്റ്റർ മെമ്മറി ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി ക്യാഷ് മെമ്മറിയാണ്. രജിസ്റ്റർ മെമ്മറി ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി രജിസ്റ്റർ മെമ്മറിയാണ്, രാജാവാണ്. രജിസ്റ്റർ മെമ്മറിയാണ് രാജാവ്, രജിസ്റ്ററാണ് ഏറ്റവും ഫാസ്റ്റ് മെമ്മറി. ഞാൻ ആ രജിസ്റ്റർ മെമ്മറി ഓപ്ഷനിൽ ഒന്നില്ലെങ്കിൽ ക്യാഷ് മെമ്മറിയാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്. അപ്പം നമുക്ക് മാർക്കറ്റോട് ക്യാഷ് എന്ന് വെച്ചത് രജിസ്റ്റർ മെമ്മറി ഈസ് ഫാസ്റ്റർ ദാൻ ക്യാഷ് മെമ്മറി. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന്, ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് രജിസ്റ്റർ മെമ്മറിയാണ്. ഇവിടെ നമ്മുടെ വെച്ചത് ഫ്രീക്വൻ്റ്ലി യൂസർ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റം ഏതാണ്? അതായത് മൈക്രോ പ്രോസസ്സറിന് സഹായിക്കാൻ വേണ്ടിയുള്ള മെമ്മറീസാണ് ഈ രജിസ്റ്റർ മെമ്മറിയും ക്യാഷ് മെമ്മറിയൊക്കെ. അതിൽ ഫ്രീക്വൻ്റ്ലി യൂസർ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്ന സപ്ലിമെൻ്റൽ മെമ്മറി സിസ്റ്റമാണ് ക്യാഷ് മെമ്മറി. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തിന് ആൻസർ സി, ക്യാഷ് മെമ്മറി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എൻ അഡ്വാൻസ്ഡ് ഫിഷിംഗ് ടെക്നിക് വേർ അറ്റാക്കേഴ്സ് മേക്ക് എ ക്ലോൺ ഓഫ് എ വെബ്സൈറ്റ് ആൻഡ് സെൻഡ് ദി മാലിഷ്യസ് ലിങ്ക് ടു ദി വിക്ടിം ആൻഡ് ട്രൈ ടു എക്സ്ട്രാക്ട് സെൻസിറ്റീവ് ഡാറ്റ സച്ച് ആസ് കാർഡ് നമ്പേഴ്സ് യൂസർ നെയിംസ് പാസ്വേഡ്സ് എക്സെട്ര ഫ്രം വിക്ടിംസ്. ഓപ്ഷൻ എ റാൻസം വെയർ, ഓപ്ഷൻ ബി സലാമി അറ്റാക്ക്, ഓപ്ഷൻ സി വെബ് ജാക്കിംഗ്, ഓപ്ഷൻ ഡി വൈറസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചോണേ? അഡ്വാൻസ്ഡ് ഫിഷിംഗ് ടെക്നിക്ക്, ഒരു ഫിഷിംഗ് ടെക്നിക്കാണ്, അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഫിഷിംഗ് ടെക്നിക്കാണ്. അതെന്താ ചെയ്യണേ? വേർ അറ്റാക്കേഴ്സ്, അറ്റാക്കർ മേക്ക് എ ക്ലോൺ ഓഫ് എ വെബ്സൈറ്റ്. ഒരു വെബ്സൈറ്റിനെ ക്ലോൺ ഉണ്ടാക്കുക. ക്ലോൺ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഐഡൻറ്റിക്കൽ കോപ്പി എടുക്കുക, അതായത് അതിൻ്റെ ഒരു പകർപ്പ് എടുക്കുക. ഒരു വെബ്സൈറ്റിൻ്റെ സെയിം കോപ്പി, ഒരു ഐഡൻറ്റിക്കൽ കോപ്പി എടുക്കുക. മേക്ക് എ ക്ലോൺ ഓഫ് എ വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റിനെ ക്ലോൺ ഉണ്ടാക്കി. അതിനുശേഷം എന്ത് ചെയ്തു? ആൻഡ് സെൻഡ് ദി മാലിഷ്യസ് ലിങ്ക് ടു ദി വിക്ടിം. ആരാണോ എര, അയാൾക്ക് ആ വെബ്സൈറ്റിൻ്റെ മാലിഷ്യസ് ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം അവർ? ആൻഡ് ട്രൈ ടു എക്സ്ട്രാക്ട്, അവിടുന്ന് റിട്രീവ് ചെയ്യാൻ ശ്രമിക്കുക. എന്തൊക്കെയാ? സെൻസിറ്റീവ് ഡാറ്റയായ കാർഡ് നമ്പേഴ്സ്, യൂസർ നെയിംസ്, പാസ്വേഡ്സ് എക്സെട്ര ഫ്രം വിക്ടിംസ്. ആ രേഖ അടുത്തുനിന്ന് നമ്മുടെ യൂസർ നെയിം, ഡെബിറ്റ് കാർഡ് നമ്പർ,
പിൻ നമ്പറും കാര്യങ്ങളെല്ലാം ചോർത്തിയെടുക്കണം. ഈ പറയുന്ന ഫിഷിംഗ് ടെക്നിക്കിൻ്റെ പറയുന്ന പേരെന്താണ്? മൂന്നാമത്തെ ദിവസം ആൻസർ സി, വെബ് ജാക്കിംഗ്. ഫിഷിംഗ് ആണ് നടത്തിയാണ്, ഫിഷിങ്ങിലെ അഡ്വാൻസ്ഡ് ടെക്നിക്കാണ് വെബ് ജാക്കിംഗ്. മേക്ക് എ ക്ലോൺ ഓഫ് എ വെബ്സൈറ്റ്, ഒരു വെബ്സൈറ്റിൻ്റെ ക്ലോൺ ഉണ്ടാക്കിയ, ആ വെബ്സൈറ്റിൻ്റെ മാലിഷ്യസ് ലിങ്കാണ് ആരാണോ എര അയാൾക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ അയാൾ അതിൽ കയറിയിട്ടാണ് പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യണമെങ്കിൽ ആ പൈസ നഷ്ടപ്പെട്ടു പോകും. അതായത് കാർഡ് നമ്പേഴ്സ്, യൂസർ നെയിംസ്, പാസ്വേഡ് എക്സെട്ര, അതാണ് അവർ എക്സ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുക, റിട്രീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മൂന്നാമത്തെ ദിവസം ആൻസർ സി, വെബ് ജാക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ദിവസം നോക്കാം. എ സോഫ്റ്റ്വെയർ ദാറ്റ് ക്യാൻ ബി ഫ്രീലി ആക്സസ്ഡ് ആൻഡ് മോഡിഫൈഡ് ഈസ് കോൾഡ്. ഓപ്ഷൻ എ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ, ഓപ്ഷൻ ബി പാക്കേജ് സോഫ്റ്റ്വെയർ, ഓപ്ഷൻ സി മിഡിൽ വെയർ, ഓപ്ഷൻ ഡി ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഏത് സോഫ്റ്റ്വെയർ ആണ് നമുക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യാൻ പറ്റുക? അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പറയുന്ന പേരാണ് ഫോസ്. അങ്ങനെ സോഫ്റ്റ്വെയർ പറയുന്ന പേരാണ് ഫോസ്. അതായത് ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫോസിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് പ്രീവിയസ് ഉള്ളതാണ്. ഫോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ പറയുന്ന പേരാണ് ഫോസ്, ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫോസ് ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അതിന് ബേസ് ഇറങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. ഫ്രീ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാ? ജിംബ്. ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് ജിംബ്. അതൊക്കെ ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് ജിംബ്. ജിമ്മിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു? ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ജിംബിൻ്റെ ഫുൾ ഫോം എന്താണ്? ജി എൻ യു ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതൊരു ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ജിംബ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതായത് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാം, ഫ്രീ ആയിട്ട് മോഡിഫൈ ചെയ്യാം. അതിനെ പറയുന്നവരാണ് ഫോസ്, ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഇപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തായിരിക്കും ഡി, ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, ഫ്രീ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. അപ്പം നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ദിവസം നോക്കാം. വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ സെർച്ച് എഞ്ചിൻസ് ഫൗണ്ടഡ് ബൈ ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ ഈസ്. ഓപ്ഷൻ എ യാഹു, ഓപ്ഷൻ ബി ഗൂഗിൾ, ഓപ്ഷൻ സി ബിങ്, ഓപ്ഷൻ ഡി സഫാരി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചണേ? ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് കണ്ടെത്തിയ പോപ്പുലർ സെർച്ച് എഞ്ചിൻ ഏത്? ലാറി പേജും സെർജി ബ്രിന്നും ചേർന്ന് സ്ഥാപിച്ച പോപ്പുലർ സെർച്ച് എഞ്ചിൻ ഏതാന്ന് ചോദിച്ചാണ്. അപ്പം അഞ്ചാമത്തെ ദിവസത്തിന് ആൻസർ ബി, ഗൂഗിൾ. ഗൂഗിളിൻ്റെ ഫൗണ്ടേഴ്സ് ആണ് ലാറി പേജും സെർജി ബ്രിന്നും. ഇങ്ങനെ ഓർത്തേക്കുക, ഒരു പേജിലാണ് സെർച്ച് ചെയ്യണം, അങ്ങനെ ഓർത്തേക്കുക. ഗൂഗിൾ, ലാറി പേജ് ആൻഡ് സെർജി ബ്രിൻ. ഒരുപാട് തവണ പ്രീവിയസ് ക്വസ്റ്റ്യനാണ് ഗൂഗിളിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണ്? ലാറി പേജും സെർജി ബ്രിന്നും. ഗൂഗിളിൻ്റെ പാരന്റ് കമ്പനിയാണ് ആൽഫബെറ്റ്. ആൽഫബെറ്റ് ഇൻകോർപ്പറേഷൻ, ആൽഫബെറ്റ് ആണ് ഗൂഗിളിൻ്റെ പാരന്റ് കമ്പനി. അതിൻ്റെ സ്ഥാപകരാണ് ലാറി പേജും സെർജി ബ്രിന്നും. ഗൂഗിളിൻ്റെ സ്ഥാപകർ, ഇങ്ങനെ ഓർത്തേക്കാം, ഒരു പേജിലാണ് സെർച്ച് ചെയ്യണം, ലാറി പേജും സെർജി ബ്രിന്നും. യാഹു, യാഹു സെർച്ച് എഞ്ചിൻ അതിൻ്റെ ഫൗണ്ടേഴ്സ് ആരൊക്കെയാ? ഡേവിഡ് ഫിലോയും ജെറി യാങ്ങും. ഡേവിഡ് ഫിലോ ആൻഡ് ജെറി യാങ് ഇവർ രണ്ടുപേരാണ് യാഹുവിൻ്റെ സ്ഥാപകർ, ഡേവിഡ് ഫിലോയും ജെറി യാങ്ങും. ഇനി എക്കാലത്തെയും പ്രിയസ് മൈക്രോസോഫ്റ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനാണ് ബിങ് മൈക്രോസോഫ്റ്റ്. ഒരുപാട് തവണ പ്രിയസ് ഉള്ളതാ, മൈക്രോസോഫ്റ്റിൻ്റെ സെർച്ച് എഞ്ചിനാണ് ബിങ്. എന്താണ് സഫാരി? ആപ്പിൾ, ആപ്പിൾ കമ്പനിയുടെ വെബ് ബ്രൗസറാണ് സഫാരി. ആപ്പിൾ കമ്പനിയുടെ വെബ് ബ്രൗസറാണ് സഫാരി. അപ്പോൾ നമ്മൾ ചോദിച്ചത് ലാറി പേജും സെർജി ബ്രിന്നും കൂടി കണ്ടെത്തിയ പോപ്പുലർ സെർച്ച് എഞ്ചിൻ ഏത്? അഞ്ചാമത്തെ ദിവസം ആൻസർ ബി, ഗൂഗിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് വൺ കഴിഞ്ഞു, ഇനി സ്റ്റേജ് ടു നോക്കാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് ടു 25 മെയ് 2024 എക്സാം. ആറാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഓപ്ഷൻ എ സ്പീക്കർ, ഓപ്ഷൻ ബി മോണിറ്റർ, ഓപ്ഷൻ സി പ്രിന്റർ, ഓപ്ഷൻ ഡി സ്കാനർ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഇൻപുട്ട് ഡിവൈസ്? ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, സ്കാനർ. സ്പീക്കറും മോണിറ്ററും പ്രിന്ററും ഇത് മൂന്നും ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, ഇൻപുട്ട് ഡിവൈസ് സ്കാനറാണ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഡി, സ്കാനർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഓപ്ഷൻ എ വേർഡ് പ്രോസസർ,
ഓപ്ഷൻ ബി വിൻഡോസ്, ഓപ്ഷൻ സി ലിനക്സ്, ഓപ്ഷൻ ഡി യുണിക്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ഏഴാമത്തെ ദിവസം ആൻസർ എ വേർഡ് പ്രോസസർ. വേർഡ് പ്രോസസ്സറിന് എക്സാമ്പിളാണ് എം എസ് വേർഡ്. എം എസ് വേർഡ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ വേർഡ് പ്രോസസ് എന്ന് പറയുന്നത്, വേർഡ് പ്രോസസർ ഈസ് ആൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. വിൻഡോസ്, ലിനക്സ്, യുണിക്സ് ഇത് മൂന്നും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ടൈപ്പ് സോഫ്റ്റ്വെയർ ആണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്ന്. അപ്പോൾ ഏഴാമത്തെ ദിവസം ആൻസർ എ വേർഡ് പ്രോസസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എട്ടാമത്തെ ദിവസം നോക്കാം. ദി നെറ്റ്വർക്ക് ദാറ്റ് സ്പാൻസ് ഓവർ എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ ഈസ് കോൾഡ്. ഡിഗ്രി ഓഫ് പ്രിലിംസ് 2024. ഓപ്ഷൻ എ ലാൻ, ഓപ്ഷൻ ബി പാൻ, ഓപ്ഷൻ സി വാൻ, ഓപ്ഷൻ ഡി ബസ് നെറ്റ്വർക്ക്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഏത് നെറ്റ്വർക്കാണ് ദാറ്റ് സ്പാൻസ് വ്യാപിച്ച് കിടക്കുന്നത് ഓവർ എ ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ? ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയ ഈസ് കോൾഡ് ഏതായിരിക്കും? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. എട്ടാമത്തെ ദിവസം ആൻസർ സി വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് രാജ്യങ്ങൾ കടന്നു പോകുന്ന നെറ്റ്വർക്കാണ് ഇന്റർകണക്ട് കൺട്രീസ്. അതിന് എക്സാമ്പിളാണ് ഇന്റർനെറ്റ്. ബിഗ്ഗസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ് ഇന്റർനെറ്റ്. അതാണ് ലാർജ് ജിയോഗ്രാഫിക്കൽ ഏരിയയിൽ വ്യാപിച്ച് കിടക്കുന്നത്. അപ്പോൾ എട്ടാമത്തെ ദിവസം ആൻസർ സി വാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒമ്പതാമത്തെ ദിവസം നോക്കാം. എൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസ് ടു വ്യൂ എ വെബ് പേജ്. ഓപ്ഷൻ എ ഇമെയിൽ, ഓപ്ഷൻ ബി ബ്രൗസർ, ഓപ്ഷൻ സി എച്ച് ടി എം എൽ, ഓപ്ഷൻ ഡി സ്പ്രെഡ്ഷീറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഒരു വെബ് പേജ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇത്. ഒരു വെബ് പേജ് വ്യൂ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ബ്രൗസർ. ഒമ്പതാമത്തെ ദിവസം ആൻസർ ബി ബ്രൗസർ, വെബ് ബ്രൗസേഴ്സ്. നമുക്കറിയാം മൈക്രോസോഫ്റ്റിൻ്റെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഇപ്പോൾ ലേറ്റസ്റ്റ് വിൻഡോസ് 10 ഉപയോഗിക്കുന്നത് എഡ്ജ്, അതൊക്കെ വെബ് ബ്രൗസേഴ്സാണ്. പല ഗൂഗിൾ ക്രോം വെബ് ബ്രൗസറാണ്. ആപ്പിളിൻ്റെ സഫാരി വെബ് ബ്രൗസറാണ്. മൊസില്ല ഫയർഫോക്സ് വെബ് ബ്രൗസറാണ്. ഇതൊക്കെ നമുക്ക് വെബ് പേജ് വ്യൂ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് ആണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഏൻ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ യൂസർ ടു വ്യൂ എ വെബ് പേജ്. ഒരു വെബ് പേജ് വ്യൂ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ബ്രൗസർ. ഒമ്പതാമത്തെ ദിവസം ആൻസർ ബി ബ്രൗസർ. പത്താമത്തെ ദിവസം നോക്കാം. ഐ ടി ആക്ട് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 2001, ഓപ്ഷൻ ബി 2002, ഓപ്ഷൻ സി 1999, ഓപ്ഷൻ ഡി 2000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഐ ടി ആക്ട് ഇന്ത്യയിൽ എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? ഐ ടി ആക്ട് ഇന്ത്യയിൽ പ്രാബല്യത്തിൽ വന്നത് 2000 പ്രാബല്യത്തിൽ വന്നത്. 2000 June 9 അത് പാസ്സാക്കിയത്. ജൂൺ 9 പാസ്സാക്കിയതിനു ശേഷം പ്രാബല്യത്തിൽ വന്നത് ഒക്ടോബർ 17 2000 ഒക്ടോബർ 17 കെയിം ഇൻ ടു ഫോഴ്സ്. എന്നാണ് പ്രാബല്യത്തിൽ വന്ന ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ ഒക്ടോബർ 17, വർഷം 2000 ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. പാസ്സാക്കിയത് ചോദിക്കണമെങ്കിൽ ജൂൺ 9 പാസ്സാക്കി ഒക്ടോബർ 17 പ്രാബല്യത്തിൽ വന്നു. നമ്മളിപ്പോൾ ഇയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഐ ടി ആക്ട് എന്നാണ് പ്രാബല്യത്തിൽ വന്നത്? 2000 ഒക്ടോബർ 17. അപ്പോൾ ആൻസർ ഡി. പത്താമത്തെ ദിവസം ആൻസർ ഡി 2000. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 2 കഴിഞ്ഞു. ഇനി ഡിഗ്രി ലെവൽ പ്രിലിംസ് സ്റ്റേജ് 3 15 June 2024. ക്വസ്റ്റ്യൻ നമ്പർ 11. വിച്ച് മെമ്മറി ഈസ് യൂസ് ടു ഹോൾഡ് ദി ബൂട്ടപ്പ് പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടർ? ഓപ്ഷൻ എ റീഡ് ഓൺലി മെമ്മറി റോം, ഓപ്ഷൻ ബി റാൻഡം ആക്സസ് മെമ്മറി റാം, ഓപ്ഷൻ സി ക്യാഷെ മെമ്മറി, ഓപ്ഷൻ ഡി സെക്കൻഡറി മെമ്മറി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ബൂട്ടപ്പ് പ്രോഗ്രാം ഹോൾഡ് ചെയ്ത് വയ്ക്കുന്ന മെമ്മറി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? 11th ക്വസ്റ്റ്യൻ ആൻസർ എ റീഡ് ഓൺലി മെമ്മറി. റോമിലാണ് ബൂട്ടപ്പ് പ്രോഗ്രാം സ്റ്റോർ ചെയ്യണം. നമ്മൾ പുതിയൊരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓണാക്കുന്ന സമയത്ത് F2 അല്ലെങ്കിൽ ഡിലീറ്റ് ബട്ടൺ നിൽക്കഴിഞ്ഞാൽ നമുക്കൊരു ബയോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കിട്ടും. ബയോസ്, അതായത് ബൂട്ടപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമായിട്ട് ബയോസ് അതിൽ സെറ്റ് ചെയ്തേക്കാം. അപ്പോൾ അത് നമുക്ക് അതിൽ ഫാസ്റ്റ് ബൂട്ടിംഗ് പ്രയോറിറ്റി സെറ്റ് ചെയ്യാം, സെക്കൻഡ് ബൂട്ടിംഗ് പ്രയോറിറ്റി ഒക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഏതൊക്കെ ഹാർഡ് ഡിസ്ക്കാണ് അതിനകത്ത് ഡിറ്റക്ട് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെയുള്ള പ്രോഗ്രാമാണ് ബയോസ്. ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ബയോസ്. റോമിനകത്ത് എന്ത് പ്രോഗ്രാം സ്റ്റോർ ചെയ്താലും അതിനെ പറയുന്ന പേരാണ് ഫേംവെയർ. ഫേംവെയറിൻ്റെ എക്സാമ്പിളാണ് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. അപ്പോൾ ബൂട്ടപ്പ് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറിയാണ് റീഡ് ഓൺലി മെമ്മറി. റോം ചിപ്പിലാണ് സ്റ്റോർ ചെയ്യണം ബൂട്ടപ്പ് പ്രോഗ്രാം. ഇപ്പോൾ റോമിനകത്ത് സ്റ്റോർ ചെയ്യുന്ന പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഫേംവെയർ. ആ ഫേംവെയറിൻ്റെ എക്സാമ്പിളാണ് ബയോസ്, ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം.
എന്താണ് ബൂട്ടിംഗ്? അതായത് സെക്കൻഡറി മെമ്മറിയായ ഹാർഡ് ഡിസ്കിൽ നിന്ന് പ്രൈമറി മെമ്മറിയായ റാൻഡം ആക്സസ് മെമ്മറിയിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫയൽ ലോഡ് ചെയ്യണ ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്. ഇപ്പം നമ്മുടെ ചോദിച്ചത് ബൂട്ട് പ്രോഗ്രാം സ്റ്റോർ ചെയ്തിരിക്കണ മെമ്മറി ഏത്? 11th ക്വസ്റ്റ്യൻ ആൻസർ എ, റീഡ് ഓൺലി മെമ്മറി, റോം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദി സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് എ ഹൈ ലെവൽ ലാംഗ്വേജ് പ്രോഗ്രാം ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ലൈൻ ബൈ ലൈൻ. ഓപ്ഷൻ എ അസംബ്ലർ, ഓപ്ഷൻ ബി കമ്പൈലർ, ഓപ്ഷൻ സി ഇന്റർപ്രറ്റർ, ഓപ്ഷൻ ഡി ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഏത് സിസ്റ്റം സോഫ്റ്റ്വെയറാണ് കൺവേർട്ട് ചെയ്യണേ ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജിലേക്ക്? അത് എങ്ങനെ കൺവേർട്ട് ചെയ്യണേ? ലൈൻ ബൈ ലൈൻ, വരി വരിയായിട്ട് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണ്? 12th ക്വസ്റ്റ്യൻ ആൻസർ സി, ഇന്റർപ്രറ്റർ. ലൈൻ ബൈ ലൈൻ ആയിട്ട് വരി വരിയായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഇന്റർപ്രറ്റർ. ഇനി നോക്കാം, എൻ്റയർ പ്രോഗ്രാം ഒരുമിച്ച്, ഇപ്പോൾ 10 ലൈനുള്ള പ്രോഗ്രാമാണെങ്കിൽ ആ 10 ലൈനും ഒരുമിച്ച് ചെയ്യണത് എൻ്റെ പ്രോഗ്രാം കൺവേർട്ട് ചെയ്യുന്നതാണ് കമ്പൈലർ. എൻ്റെ പ്രോഗ്രാം കൺവേർട്ട് ചെയ്യുന്നത് കമ്പൈലറാണ്. അപ്പോൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 2 ട്രാൻസ്ലേറ്ററുള്ളൂ, ഒന്ന് കമ്പൈലറും ഒന്ന് ഇൻ്റർപ്രറ്ററും. ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് ഇൻ്റർപ്രറ്ററാണ്. ഇനി ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് എൻ്റെ പ്രോഗ്രാമായിട്ട് അത് മൊത്തം പ്രോഗ്രാം ഒരുമിച്ച് കൺവേർട്ട് ചെയ്യണ ആൾ ചോദിക്കണമെങ്കിൽ അത് കമ്പൈലറാണ്. ആരാണ് അസംബ്ലർ? അസംബ്ലർ ലോ ലെവൽ ലാംഗ്വേജിലെ ട്രാൻസ്ലേറ്ററാണ്. ലോ ലെവൽ ലാംഗ്വേജിൽ, ലോ ലെവൽ ലാംഗ്വേജ് 2 ടൈപ്പ് ഉണ്ട്, മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്. മെഷീൻ ലാംഗ്വേജ് അത് കമ്പ്യൂട്ടർ ഭാഷയാണ്, 0101 ആ കൺസെപ്റ്റ് ഉപയോഗിക്കണം, അപ്പോൾ അവിടെ ട്രാൻസ്ലേറ്ററിൻ്റെ ആവശ്യമില്ല. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്നത് നിമോണിക്സാണ്, അതായത് ഷോർട്ട് കോഡ്സ് ഉപയോഗിക്കണം. മൂവ് എക്കോമാബി, ആഡ് എക്കോമാബി, അങ്ങനെയുള്ള ഷോർട്ട് കോഡ്സ് ഉപയോഗിക്കണം. അപ്പോൾ അത് കമ്പ്യൂട്ടർ മനസ്സിലാവില്ല, മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം, അപ്പോൾ ട്രാൻസ്ലേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. ലോ ലെവൽ ലാംഗ്വേജിലെ ട്രാൻസ്ലേറ്ററാണ് അസംബ്ലർ. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയറും യൂസറും, കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ യൂസറിൻ്റെ ഇടയിലുള്ള ഇൻ്റർഫേസാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ 12th ക്വസ്റ്റ്യൻ ലൈൻ ബൈ ലൈൻ ചോദിച്ചാണ്, അപ്പോൾ ആൻസർ സി, ഇൻ്റർപ്രറ്റർ. 13th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി 4-ഡിജിറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഫോർ റിപ്പോർട്ടിംഗ് എ സൈബർ ക്രൈം ഇൻ ദി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ? ഓപ്ഷൻ എ 1940, ഓപ്ഷൻ ബി 1930, ഓപ്ഷൻ സി 1098, ഓപ്ഷൻ ഡി 1947. എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കണേ? 4-ഡിജിറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഫോർ റിപ്പോർട്ടിംഗ് എ സൈബർ ക്രൈം ഇൻ ദി നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടൽ. നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ നമുക്കൊരു സൈബർ ക്രൈം റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ വിളിക്കേണ്ട 4-ഡിജിറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 1930. 13th ക്വസ്റ്റ്യൻ ആൻസർ ബി, 1930. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 14th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഐ ക്യാൻ സ്റ്റാൻഡ് ഫോർ? ഓപ്ഷൻ എ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ഓപ്ഷൻ ബി ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ ആൾട്ടർനേറ്റീവ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ഓപ്ഷൻ സി ഇന്റലക്ച്വൽ കോർപ്പറേഷൻ ഫോർ ആൾട്ടർനേറ്റീവ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്, ഓപ്ഷൻ ഡി ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഐക്യാൻ്റെ ഫുൾ ഫോം എന്താ? 14th ക്വസ്റ്റ്യൻ ആൻസർ ഡി, ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. എന്താണ് ഐക്യാൻ? ഐ പി അഡ്രസ് മാനേജ് ചെയ്യാനും ഡൊമൈൻ നെയിം നിർദ്ദേശിക്കാനും വേണ്ടിയിട്ട് ലോകത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐക്യാൻ. ഐ പി അഡ്രസ്സുകൾ മാനേജ് ചെയ്യാനും ഡൊമൈൻ നെയിം നിർദ്ദേശിക്കാനും വേണ്ടി ലോകത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഐക്യാൻ. അതിൻ്റെ ഫുൾ ഫോമാണ് ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഐക്യാൻ്റെ ആസ്ഥാനം എവിടെയാ? ലോസ് ഏഞ്ചൽസ്. ഐക്യാൻ്റെ ആസ്ഥാനമാണ് ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ. കാലിഫോർണിയ ഏത് രാജ്യമാ? യു എസ് എ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. യു എസ് എയിലാണ് ഐക്യാൻ്റെ ആസ്ഥാനം, യു എസ് എയിലെ ലോസ് ഏഞ്ചൽസ്, കാലിഫോർണിയ. അപ്പോൾ 14th ക്വസ്റ്റ്യൻ ആൻസർ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 15th ക്വസ്റ്റ്യൻ നോക്കാം. വൺ ഓഫ് ദി പോപ്പുലർ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോം ഒമേഗിൾ ഹാസ് ഷട്ട് ഡൗൺ ഇറ്റ്സ് ഓപ്പറേഷൻ ഓൺ നവംബർ 8, 2023. ഹു ഈസ് ദി ഫൗണ്ടർ ഓഫ് ഒമേഗിൾ? ഓപ്ഷൻ എ സാം ഓൾട്ട്മാൻ, ഓപ്ഷൻ ബി ഡേവിഡ് ആർ വൂളി, ഓപ്ഷൻ സി ഡൗഗ് ബ്രൗൺ, ഓപ്ഷൻ ഡി ലീഫ് കെ ബ്രൂക്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? പോപ്പുലറായിട്ടുള്ള ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമാണ് ഒമേഗിൾ.
അത് ഷട്ട് ഡൗൺ ചെയ്തു നവംബർ 8, 2023. ആരായിരുന്നോ ഒമേഗളുടെ ഫൗണ്ടർ? 15-ാമത്തെ നാസർ റെഡ്ഡി, ലീഫ് കെ ബ്രൂക്സ്. ലീഫ് കെ ബ്രൂക്സ് ആണ് ഒമേഗളുടെ ഫൗണ്ടർ. ഇപ്പം ഡിഗ്രി പ്രിലിംസ് 2024 മൂന്ന് സ്റ്റേജിലെ എക്സാംസ് ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെഷൻ 2-ൽ കാരഫെഡ് അസിസ്റ്റൻറ്റ് 2024 10 ക്വസ്റ്റ്യൻ ഐ ടി എന്നുണ്ട്. ആ 10 ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം.